ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളെക്കുറിച്ച് പഠിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ യോഗം അല്പസമയത്തിനകം ചിന്നക്കനാലിൽ നടക്കും. അതിനിടെ അരിക്കൊമ്പര മാറ്റാൻ ഒന്നിലേറെ സ്ഥലം കണ്ടെത്തിയെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. വിവരങ്ങളുമായി കെ വി സന്തോഷ് കുമാർ ചേരുകയാണ്. സന്തോഷ്, ഈ അരിക്കൊമ്പന്റെ ആക്രമണം തന്നെയാകും ഈ ടാസ്ക് ഫോഴ്സ് പ്രധാനമായും പരിഗണിക്കുകയെന്നാണ് മനസ്സിലാക്കുന്നത്. യോഗം എപ്പോൾ തുടങ്ങും? ഒപ്പം ഈ അരിക്കൊമ്പര മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രി പറഞ്ഞത് എന്തൊക്കെയാണ്? സന്തോഷ് കേൾക്കാം. ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളെക്കുറിച്ച് പഠിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച ടാസ്ക് ഫോഴ്സിന്റെ യോഗമാണ് അല്പസമയത്തിനകം ചേരുക. 3 ദിവസത്തിനകമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനിടെ അരിക്കൊമ്പനെ മാറ്റാൻ ഒന്നിലേറെ സ്ഥലം കണ്ടെത്തിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയിരുന്നു. കെ വി സന്തോഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എപ്പോഴത്തേക്ക് ഈ യോഗം തുടങ്ങും? എന്തൊക്കെയാണ് വിശദാംശം? അല്പസമയത്തിനകം ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിലാണ് ഈ യോഗം നടക്കുന്നത്. ഹൈക്കോടതി മനുഷ്യ മൃഗ സംഘർഷങ്ങൾ ഉണ്ടായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി എല്ലാ ജില്ലകളിലും ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അരിക്കൊമ്പൻ കേസ് പരിഗണിച്ചപ്പോൾ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇടുക്കി ജില്ലയിൽ ഈ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാമെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ അറിയിച്ചത്. ഈ ഇതിൽ തൊടുപുഴ സബ് ജഡ്ജ് പി എ സിറാജുദ്ദീൻ ആണ് ഈ ഇതിന്റെ കൺവീനർ. ഇദ്ദേഹത്തോടൊപ്പം മൂന്നാർ ഡി എഫ് ഒ, ദേവികുളം സബ് കളക്ടർ, ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ്, ശാന്തൻപാറ എസ് എച്ച് ഒ എന്നിവരാണ് ഈ ടാസ്ക് ഫോഴ്സിലുള്ളത്. ഇവർ കഴിഞ്ഞ ദിവസം ഓൺലൈനായി യോഗം, പ്രാഥമിക യോഗം ചേർന്നിരുന്നു. അതിനുശേഷം ഇന്ന് ഈ ഇവിടുത്തെ ഈ അരിക്കൊമ്പൻ പ്രശ്നമാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം 3ാം തീയതിയോടുകൂടി കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കൺവീനർ തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും ഈ അരിക്കൊമ്പനെ പിടികൂടി മാറ്റുന്നതിന് വേണ്ടി ഒന്നിൽ കൂടുതൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇന്നിപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ ഇതിന് ഹൈക്കോടതി നിയോഗിച്ച 5-അംഗ വിദഗ്ധ സമിതി ഇത് സംബന്ധിച്ച് യോഗം ചേർന്നിരുന്നു. ഇവർക്ക് സർക്കാർ സീൽഡ് കവറിൽ അരിക്കൊമ്പനെ മാറ്റാൻ പറ്റുന്ന പറമ്പിക്കുളമല്ലാത്ത സ്ഥലങ്ങളുടെ പേര് നിർദ്ദേശിച്ചിരുന്നു. ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്ന് സർക്കാരിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ട് സർക്കാർ പഠിച്ച ശേഷമായിരിക്കും എങ്ങോട്ട് അരിക്കൊമ്പനെ മാറ്റണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അതിനുശേഷമായിരിക്കും മൈക്ക് വെടിവെക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുക. ശരി, കെ വി സന്തോഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.